നമസ്കാരം. മാധ്യമപ്രവർത്തന മേഖലയിലെ കനൽ കെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അഭിമാനമായി മാറുകയാണ് പ്രതിമ മിശ്ര എന്ന പെൺകുട്ടി. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിമ മിശ്ര എന്ന പെൺകുട്ടി എടുത്ത ഒരു കൂസലില്ലായ്മയുണ്ട്. ഒരുപക്ഷെ അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരുടെ മുഖത്തേറ്റാടിയാണ് ആ പെൺകുട്ടിയുടെ ചോദ്യങ്ങളും. നാഷൻ വോൺസ് ടു നോ വാട്ട് ഹാപ്പൻസ് ദയർ എന്ന ആ ചോദ്യമുണ്ടല്ലോ, അതെ, ഈ രാജ്യത്തിന് അറിയണം എന്താണ് ഹത്രാസിൽ നടന്നതെന്ന് പ്രതിമ മിശ്ര ചോദിച്ച ആ ചോദ്യത്തിന് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്. മാധ്യമപ്രവർത്തന മേഖല കുഴലൂത്ത് മേഖലയായി അധപ്പതിച്ച കാലമാണ് ഇന്ന് കടന്നു പോകുന്നത്. അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിന്ന് വാർത്തകൾ അവർക്ക് വേണ്ടി കൂലിയെടുത്ത് നടത്തുന്ന രണ്ടാം കിടക്കാരായി മാധ്യമപ്രവർത്തനം അധപ്പതിച്ചൊരു കാലഘട്ടമാണ്. ഈ മേഖലയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മൂല്യച്യുതി സംഭവിച്ച ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഒരു പെൺതരി പുലിക്കുട്ടിയായി മാറിയത്. ഇത്രത്തോളം ആയുധധാരികളായ പോലീസുകാർക്കിടയിൽ ഒരു കൂസലുമില്ലാതെ ഹത്രാസിലെ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർ ഉറക്കെ ഉറക്കെ ചോദിക്കുകയാണ്. അതാണ് ഒരു മാധ്യമപ്രവർത്തകൻ, അതായിരിക്കണം മാധ്യമപ്രവർത്തനം. നമ്മുടെ നാട്ടിലുമുണ്ട് ഈ സംവിധാനങ്ങൾ പലയിടങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുമുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കാണാറുണ്ടോ ഇത്തരത്തിൽ അധികാരവർഗത്തിന്റെ തെറ്റുകൾ ഇത്തരത്തിൽ തെരുവിൽ ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ? അതുകൊണ്ടാണ് പ്രതിമ മിശ്ര എന്ന പെൺകുട്ടി ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്. കുഴലൂത്തുകാരും അല്ലെങ്കിൽ കൂലിയെഴുത്തുകാരുടെയും കാലഘട്ടത്തിൽ അധികാരികളുടെ മുന്നിൽ നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കുകയാണ്. പോലീസുകാർ ഒരുപക്ഷെ അവരെ ആക്രമിച്ചേക്കാം, ആ ഭയമൊന്നും ആ പെൺകുട്ടിക്കില്ല ആ സന്ദർഭത്തിൽ. എത്ര കൃത്യമായാണ് അവർ കാര്യങ്ങൾ ചോദിക്കുന്നത്, എത്ര കൃത്യമായാണ് ആ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ ഹത്രാസിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഇന്നാണ് അത് നീക്കം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തിലാണ് അവർ ഈ ചോദ്യം ഉന്നയിച്ചത്. ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ആ പെൺകുട്ടി പോലീസുകാരോടൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഈ രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുന്നിൽ മൗനം അവലംബിക്കാൻ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് കഴിയില്ല. എത്ര ശക്തനായ ഭരണാധികാരി എന്ന് ചിലർ പൊലിപ്പിച്ചു പറഞ്ഞാലും ആ ചോദ്യങ്ങൾ ചെന്നടിക്കുന്നത് അയാളുടെ കർണപടത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ABP ന്യൂസിന്റെ വനിതാ റിപ്പോർട്ടറാണ് ഈ പ്രതിമ മിശ്ര. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം ശൗര്യത്തോടുകൂടി ഇടപെടുന്ന ഒരു സ്ത്രീ ശബ്ദം രാജ്യത്ത് കാണുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ഇതാദ്യമാണ്. പൗരത്വ നിയമ ഭേദഗതി ഉണ്ടായപ്പോഴും പോലീസുകാർക്ക് നേരെ വിരൽ ചൂണ്ടിയ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടു. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതിമ മിശ്ര വീണ്ടും ഒരു പ്രതീകമാകുകയാണ്. കൊള്ളരുതായ്മകൾക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ സ്ത്രീ ശബ്ദങ്ങൾ മുഴങ്ങുന്നത് അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെ വിറപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും പേരുദോഷങ്ങൾ മാത്രം കേൾക്കുന്ന മാധ്യമ മേഖലയിൽ പ്രതിമ മിശ്ര പോലെയുള്ള ഇത്തരം വനിതാ ജേർണലിസ്റ്റുകൾ ഒരു അഭിമാനം തന്നെയാണ്. കാര്യം ഇത്തരം ഇടപെടലുകൾ ഈ രാജ്യത്ത് ആവശ്യമാണ്. എതിർ ചോദ്യങ്ങളില്ലാതെ അത് നേരിടാതെയും ഒഴിഞ്ഞുമാറി നടക്കുന്ന ഭരണകൂടത്തിന് മുന്നിൽ സ്വന്തം സംവിധാനങ്ങൾ ഉപയോഗിച്ച് തത്സമയം ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ച ആ പെൺകുട്ടിയെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ നാട് തയ്യാറാകണം. അത് വെറുതെ അല്ല പറയുന്നത്, അത് ഈ നാട്ടിലെ വനിതകൾക്ക് വലിയൊരു ശക്തി പകരുന്ന ചോദ്യങ്ങളാണ് ആ പെൺകുട്ടി ഉന്നയിച്ചത്. ആ കണ്ണീരുണങ്ങാത്ത അച്ഛനമ്മമാർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ചോദ്യങ്ങളാണ് ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തിനേയും അവഗണിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പോണെങ്കിൽ പോട്ടെ എന്ന ആത്മവിശ്വാസത്തിൽ പോലീസുകാർക്കിടയിൽ നിന്നുകൊണ്ട് അവർ ചില ചോദ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തിന് അറിയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ എത്രത്തോളം ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കും. കാര്യം ഈ രാജ്യത്ത് ചില ശബ്ദങ്ങളെങ്കിലുമുണ്ട് ഇത്തരത്തിൽ ശക്തമായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കാൻ എന്നുള്ള കാര്യം ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളിൽ അമർന്ന് ക്രൂരമായ മൗനം അവലംബിക്കുന്നവർ തിരിച്ചറിയേണ്ടതാണ്. എല്ലാ കാലത്തും നിങ്ങൾക്കെതിരെ ചോദ്യങ്ങളില്ല എന്നുള്ള തോന്നൽ നിങ്ങളെ അഹങ്കാരികളാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ചില ചോദ്യങ്ങളോട് ഒരിക്കലും ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പ്രതിമ മിശ്ര ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഭരണകൂടങ്ങളുടെ കാതും കണ്ണും തുറപ്പിക്കാൻ ഇവിടുത്തെ കുറേയേറെ ശബ്ദങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ചെറു ഉത്തരമാണ് പ്രതിമ മിശ്രയിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ABP ന്യൂസ് ഒരു പ്രതീകമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചും അവരുടെ തെറ്റുകളെ മറയ്ക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഈ ഒത്താശ പണിക്ക് എതിരായിട്ടൊരു ശബ്ദം ഉണർന്നു വരുന്നു എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് പ്രതിമ മിശ്ര എന്ന പെൺകുട്ടി തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളുകളിൽ
പുതു പ്രതീക്ഷകൾ ഈ രാജ്യത്തിന് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തായാലും ശരി, ഈ പെൺകുട്ടിയെ, ഇപ്പോൾ ഈ സ്വരമുയർത്തിയ പെൺകുട്ടിയുടെ പുറകിൽ പോലും ജനങ്ങൾ അണിനിരക്കേണ്ട സന്ദർഭമാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് ഇവിടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ കാതുകളിലേക്കാണ്. അതുകൊണ്ട് പ്രതിമ മിശ്ര ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ അവർ തേജോവധം ചെയ്യപ്പെടാം, അവർക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിച്ചെന്ന് വരാം. എന്നിരുന്നാൽ കൂടിയും ഒരു കാര്യം മനസ്സിലാക്കുക, ആ പെൺകുട്ടിയെടുത്ത നിലപാടുകളും അവർ അവരുടെ തൊഴിലിനോട് ചെയ്ത നീതിയും അവരെ വ്യത്യസ്തയാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് പ്രതിമ മിശ്ര എന്ന വനിത രാജ്യത്തിന്റെ മനസാക്ഷിയിലേക്ക് ഇടം പിടിക്കാൻ കാരണമാകുന്ന കാര്യവും ആ ഇടപെടൽ മാത്രമാണ്. നിലപാടുകളാണ് ചോദ്യങ്ങളാണ്, തെറ്റുകളെ ശക്തമായി എതിർക്കുന്നതായിരിക്കണം സ്വന്തം തൊഴിലെന്ന് മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്ന പ്രതിമ മിശ്രയെ അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ആ ക്യാമ്പയിൻ ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ കാണുന്നവർക്ക് വളരെയധികം അഭിമാനം പകരും. ജാതിവെറിയന്മാർക്കല്ല, ഒരുപക്ഷെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആ ശബ്ദം നൽകുന്ന ഒരു ആത്മവിശ്വാസവും ഒരു അഭിമാനബോധവും ഒരു ഇന്ത്യക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാ കാലം ഉണ്ടാകേണ്ടതാണ് എന്ന് പ്രതിമ മിശ്രയുടെ ആ റിപ്പോർട്ടിൽ നിന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്നു എന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആ ശബ്ദം ഒരുപാട് അഭിമാനവും ഒരുപാട് ആത്മവിശ്വാസവും നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്തിന്റെ മാധ്യമ പ്രവർത്തന മേഖലയിലെ ശബ്ദങ്ങളൊന്നും നിലച്ചിട്ട് പോയിട്ടില്ല എന്ന് ഇത്തരം സംഭവങ്ങൾ തുറന്നു കാട്ടുന്നത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ എനിക്കും അഭിമാനം പകരുന്നുണ്ട്.